പ്രൊഫഷനുകൾ. ബ്ലാക്ക് ടാഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ. ബ്ലാക്ക് ടാഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ. 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേരിപ്പറമ്പ് അരിമ്പ്ര കോളനി പാലക്കോട് റോഡ് ഉടൻ ടാറിംഗ് നടത്തുമെന്ന് വാർഡംഗം സി പി ഉണ്ണിച്ചാത്തൻ. MLA MP ഫണ്ടുകൾ ലഭിക്കാത്തതാണ് റോഡിന്റെ ടാറിംഗ് വൈകാൻ കാരണമെന്നും എന്തായാലും പഞ്ചായത്ത് ചെലവിൽ ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം വണ്ടൂർ ഷൻ വാർത്തകളോട് പറഞ്ഞു. അത് 2006 റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് 2006 അന്ന് STRY ഫണ്ടിൽ ഉപയോഗിച്ച് 10 ലക്ഷം റുപ്യ വെച്ചിട്ടാണ് റോഡ് അങ്ങോട്ട് സഞ്ചാരയോഗ്യമാക്കണം. അതിനുശേഷം ഫണ്ടുകളൊന്നും പിന്നെ മറ്റുള്ള ഫണ്ടുകൾ വന്നില്ല. യാഥാർത്ഥ്യമാണ് ഈ പ്രാവശ്യം 2018-19 വർഷത്തിൽ ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ നിന്നും 1st വാർഡിലേക്ക് ലഭിക്കുന്ന ഫണ്ട് ഈ റോഡുമേൽ പിന്നെ വകയിരുത്തും. സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ നടപടി മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടത്രയും വീഴ്ച വരാൻ കാരണം? വീഴ്ച വരാൻ കാരണം എന്നാണ് പഞ്ചായത്തിൻ്റെ പിന്നെ ഫണ്ടുകൾ മാത്രമേ ആ വാർഡിൽ അന്ന് കിട്ടിയിട്ടുള്ളൂ. മുൻകാലങ്ങളിൽ മറ്റ് MLA ഉണ്ട്, MP ഉണ്ട്, മറ്റുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. അവിടെ നിന്നതിനായ പൈസ പോലും കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ റോഡ് അത്രയും അതെ. ആ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന്, അരിമ്പ്ര കോളനി എന്ന് പറഞ്ഞാൽ 10-40 വീടുകൾ വരുന്നൊരു കോളനിയാണ്. ആ കോളനിയിൽ നിന്ന് പാലക്കോട് AMLP സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പാലക്കോട് റേഷൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, ആ പ്രദേശത്തെ ആളുകൾ, ആ കോളനി നിവാസികളൊക്കെ. നേരെ മറിച്ച് മെമ്പറെ സംബന്ധിച്ച് മെമ്പർമാർക്ക് കിട്ടുന്ന ഫണ്ടിനൊരു പരിമിതികളുണ്ട്. നേരെ മറിച്ച് കോടിക്കണക്കിന് റുപ്യൊന്നും കിട്ടാനല്ലോ. അതുകൊണ്ട് MLA ഒരു വർഷത്തിൽ ലഭിക്കുന്ന ഫണ്ട് ഇതാണ്. അതിൽ കുറേ പ്രവർത്തനങ്ങൾ വേറെ ചെയ്യാണ്ട് അത്ര 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡാണ് ഇനി സോളിങ്ങിന്. ഇപ്പോൾ ചേരി പറമ്പിൽ നിന്ന് ടാർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അരിമ്പ്ര കോളനി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ പറയണത് അതാണ്, അരിമ്പ്ര കോളനി കഴിഞ്ഞാൽ പിന്നെ അത്തിക്കുന്ന ഭാഗത്തുനിന്ന് അതിൻ്റെ അപ്പുറത്തുനിന്ന് തുടങ്ങുകയാണ്. ആ ക്ഷേത്രം കഴിഞ്ഞ് പറഞ്ഞാൽ പെരുമുണ്ട ക്ഷേത്രം കഴിഞ്ഞാൽ പാലക്കോട് പാറമ്പൽ വരെ ടാർ ചെയ്ത് അതിൻ്റെ പ്രശ്നം തീർക്കും. അത് ഞാൻ ഉറപ്പ് പറയുകയാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ആ റോഡിൻ്റെ പ്രവൃത്തി ആദ്യഘട്ടം ഇപ്രാവശ്യം കിട്ടുന്ന ഫണ്ട് കഴിയുമ്പോൾ വിനിയോഗിക്കും. മെയിൻ്റനൻസ് ഗ്രാൻഡ് കഴിയുമ്പോൾ വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ റോഡിൻ്റെ പൂർത്തീകരണമാണ് ലക്ഷ്യം. പഞ്ചായത്ത് മെമ്പർമാർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. അതിൻ്റെ പരിമിതികളുണ്ട്, ഫണ്ടിൻ്റെ പരിമിതിയാണ്. മറ്റത് മറ്റുള്ള ആളുകൾക്കൊക്കെ MP ക്കാണെങ്കിലും MLA ക്കാണെങ്കിലും മറ്റുള്ളവർക്ക് കോടിക്കണക്കിന് ഫണ്ടുകളുണ്ട്. അതിനൊരു 10 പിന്നെ ചെറിയൊരു എമൗണ്ട് അന്നൊക്കെ എസ്റ്റിമേറ്റ് നല്ല ദൈർഘ്യത്തിൽ ടാർ ചെയ്ത് പ്രവർത്തിക്കായിരുന്നു. നേരെ മറിച്ച് നടന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ആ പ്രശ്നം ആ വാർഡിലെ പ്രതിനിധി നിലക്ക് അത് പരിഹരിക്കാൻ വേണ്ടി ജനപ്രതിനിധി നിലക്ക് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പഞ്ചായത്തിന് കിട്ടുന്ന മെമ്പർ കിട്ടുന്ന ഫണ്ടിനുമ്പോൾ വിനിയോഗിക്കും. അത് അവിടുത്തെ ജനങ്ങളെ ആ യാത്രാ പ്രശ്നം പരിഹരിക്കും.